അങ്ങനെ ഒരു സീസൺ കൂടെ കഴിഞ്ഞിരിക്കുകയാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് പിന്നെയും ISL പുറത്തായി. ഈ സീസണിൻ്റെ പകുതി ആയിരുന്ന സമയത്ത് നമ്മൾ ടേബിൾ ടോപ്പേഴ്സ് ചെയ്യുന്നു കഴിച്ച്, ഇപ്പം നമ്മൾ സെമി പോലും കാണാണ്ട് പുറത്തായിരിക്കുകയാണ് കഴിച്ച്. സഹിക്കാൻ പറ്റുന്നില്ല. 10 വർഷമായി, 10 വർഷം ഞാനല്ല IPL ചെന്നൈൻ്റെ ഫാനാണ്. RCB ഫാൻസിനെ പോലെ താങ്ങാനുള്ള കെൽപ്പ് എനിക്കില്ല. ഇനി എപ്പോഴാണ് നമ്മളൊരു കപ്പടിക്കുക? ഇതിനു മുന്നേ ഇങ്ങനെ നമ്മൾ തോറ്റിട്ടുള്ള സമയത്ത് വിഷമം കൊണ്ട് ഞാൻ ISL കേരള ബ്ലാസ്റ്റേഴ്സിനെ എടുത്തിട്ട് ഗെയിമിൽ കപ്പടിച്ചിട്ടുണ്ടായി. പക്ഷേ ഇപ്പം എനിക്ക് സങ്കടമല്ല ഗൈസ്, ദേഷ്യമാണ്. ദേഷ്യം വന്നിട്ട് വീട്ടിലുള്ള സാധനമല്ല എറിഞ്ഞ് പൊട്ടിച്ചാലോ എന്ന് വരെ ഞാൻ വിചാരിച്ചു. ബട്ട് ഐ ഡോണ്ട് ലൈക്ക് വയലൻസ്, വയലൻസ് ലൈക്സ് മീ. അതുകൊണ്ട് എൻ്റെ ദേഷ്യവും ഫ്രസ്ട്രേഷനെല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സംഭവം ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതിനു മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നോ റൂൾസ് ഫിഫ. നമ്മൾ ISL ഏറ്റവും വെറുക്കുന്ന ടീമിൽ ISL ഏറ്റവും വെറുക്കുന്ന പ്ലേയേഴ്സിനിട്ടിട്ട് അവരെല്ലാം കൈയും കാലും എല്ലാം ഒടിക്കാൻ വേണ്ടി പോവാണ്. ഒരുത്തനും ചോദിക്കാൻ പറ്റില്ല, കോസ് ദിസ് ഈസ് നോ റൂൾസ് ഫിഫ. ആരും ചോദിക്കാൻ പറ്റില്ല. ഇന്ന് ഇവിടെ ഒരു ചോരപ്പൊട ഞാൻ ഒരുക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാ ഫാൻസിൻ്റെയും സങ്കടവും ഫ്രസ്ട്രേഷനെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട് ടുഡേ വി ആർ ഗോണ ടു ഇറ്റ്. ഞാൻ പറയില്ല ഗൈസ്, ISL കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ ഒരുക്കുന്നത് 2-3 ക്ലബ്സ് ഉണ്ട്. പക്ഷേ കഴിഞ്ഞ സീസണോടുകൂടി നമ്മൾ വെറുത്തുപോയ ഒരു ക്ലബ്ബാണ് ബാംഗ്ലൂർ FC. ഐറ്റങ്ങളെയാണ് നമ്മൾ ഇന്ന് ി പണ്ണാൻ വേണ്ടി പോകുന്നത്. ബാംഗ്ലൂർ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാ പക്ക ബാംഗ്ലൂരാണ്. എല്ലാം നമുക്ക് ഇഷ്ടമില്ലാത്ത കുറെ പ്ലേയേഴ്സിന് ആ ഒരു ടീം കിട്ടി കഴിച്ചു. എല്ലാവർക്കും ഇന്ന് പണിയാണ്. ആദ്യം പെട്രാറ്റോസ്, ഇവന് എന്താ ഒരു കാരണം എന്ന് വെച്ചാൽ അങ്ങനെ വലിയ കാരണമൊന്നുമില്ല. ATK മോഹൻ ബഗാലായതുകൊണ്ട് അതുകൊണ്ടാണ് ഇവനിട്ടത്. പിന്നെ ഇത്ര കൈനൾ നമ്മളോട് ചെയ്ത ചതിയാണ്, ഇദ്ദേഹത്തിന് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ പിന്നെ പെരേര ഡേസ് നമ്മളെ ഫോർമർ പ്ലെയറാണ്. പക്ഷേ ഇപ്പോൾ ഇവന് നമ്മളോടൊരു ാണ് കഴിച്ചത്. നമുക്കിതിന് ഗോളടിച്ചവൻ്റെ സെലിബ്രേഷൻ എല്ലാം കാണണം, എല്ലാം ഇന്ന് തീർത്തു കൊടുക്കുന്നുണ്ട്. പിന്നെ അഹമ്മദ് ജാവു, ഈ ചങ്ങായി പണ്ട് മുതലേ നമുക്കൊരു ചൊറിയാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സ് ഇൻ ദ ലീഗാണ്. അത് വാനിഫ് പൗളിൻ്റെ ആശാണ്, പൗളിൻ്റെ ആശാണ് വാനിഫ്. നമ്മൾ ടാങ്കിരിയാണ് ഗൈസ് നെക്സ്റ്റ് പ്ലെയർ. ഈ ഒരു സീസൺ മുതലാണ് ചങ്ങായിനെ എനിക്ക് തീരെ ഇഷ്ടമല്ല ഉണ്ടായി തുടങ്ങിയത്. പിന്നെ ജോവാനോവിച്ച് ആ കാര്യമില്ല, വെറുതെ ഇതിലിട്ടാണ്. മോർത്താദ ഫോളിസ് അനദർ കിടിലം ബാക്ക് ആയതുകൊണ്ട് മാത്രം നമ്മൾ ടീമിലല്ലാത്തതുകൊണ്ട് ഞാൻ വെറുത്ത ഒരു പ്ലെയറാണ് ഗൈസ്. അങ്ങനെ അത്രയും ക്വാളിറ്റി പ്ലെയറാണ്. പിന്നെ സുഭാഷിസ് ബോസ് അങ്ങ ഈസ് ഓൾസോ ഫൗൾ മാൻ ഗൈസ്. പിന്നെ ബെഞ്ചിൽ നമുക്ക് പ്ലേയേഴ്സ് ഉണ്ട് ഗൈസ്, ബെഞ്ചിൽ പ്ലേയേഴ്സ്. ആ ബെഞ്ചിൽ പ്ലേയേഴ്സിലെ കാണിക്കുന്നതിന് മുന്നേ തന്നെ ഒരുത്തരുണ്ട് ഗൈസ്, ഈ ടീമിലെ ഏറ്റവും ഫൗൾ ചെയ്യപ്പെടേണ്ട ഒരുത്തർ. പക്ഷേ ഫൗൾ ചെയ്യാൻ വേണ്ടി പറ്റൂല, കാരണം ഹീസ് ഗുർപ്രീത് സിംഗ് സന്ധു. അതായത് ഡയലോഗെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നോട്ട് ഓവർ വെൻ യു വോണ്ട് ഇറ്റ്, ഓവർ വെൻ വി വോണ്ട് ഇറ്റ് ആൻഡ് വി വോണ്ട് ഇറ്റ്. ഇങ്ങനെ എന്തെല്ലാമാണ് പറഞ്ഞത്. ഇംഗ്ലീഷ് കഫേൻ്റെ നമ്പർ ചങ്ങൾക്ക് അയച്ചു കൊടുക്കണം, കാരണം ചങ്ങാൻ ഇംഗ്ലീഷ് ഈസ് വെരി പുവർ മാൻ. ഗുർപ്രീത് സിംഗ് സന്ധു ഡയലോഗ് അടിക്കുന്നതിന് മുമ്പ് ഇംഗ്ലീഷ് എല്ലാം പഠിച്ചിട്ടുണ്ടാവും. ഈ ഒരു ടീമിനെയാണ് നമ്മളെ പിള്ളേർ, നമ്മളെ ഗുണ്ടകളെ ആർക്കുന്നുണ്ട്. ദിമിത്രിയോസ്, പെപ്ര, വിപിൻ ഒന്നും ഒരു ഗുണ്ടയല്ല, ഡാനിഷ് ഫറൂഖ് ഒരു ഗുണ്ടയല്ല, എടുത്തു ഇറക്കണം ഗൈസ്. ജീക്സൺ വരട്ടെ, ജീക്സൺ ആണ് ഗൈസ് ഒരു ഗുണ്ട. വിപിൻ നല്ലോണം കളിക്കും, പാവച്ചൊക്കെ. പിന്നെ രാഹുൽ ലൂണ ഒരു ഗുണ്ടയാണോ ചോദിച്ചാൽ ചെറിയൊരു ഗുണ്ട സൈൻ ഉണ്ട്. ലെസ്കോസ്, ഡ്രിങ്ക്സ്, പ്രബീറാസ്, നമ്മൾ ഗുണ്ടകളെ വെച്ച് ഇറക്കാൻ വേണ്ടി പോവാണ്. ഐറ്റങ്ങൾ അരിഞ്ഞിടുന്നു. ടൈം ഗൈസ് എല്ലാത്തിനും കളയാനുള്ള സമയമായിരിക്കാണ്. ഇത്രയും കാലം നമ്മൾ സഹിച്ച് കപ്പടിക്കും കപ്പടിക്കും, പക്ഷേ കപ്പടിക്കുന്നത് നമ്മൾ കാണുന്നില്ല. സോ ഇനിയുള്ള ആകെയുള്ള ഒരു കോമ്പഴി എന്ന് പറയുന്നത് ബാക്കി ടീംസിനെല്ലാം കൊന്നൊടുക്കലാണ്. ഹിയർ കംസ് ദ ബോൾ. ഗുർപ്രീത് സിംഗ് സന്ധു നമുക്ക് കൊല്ലാൻ വേണ്ടി പറ്റില്ല, പക്ഷെ ചവിട്ടിയിടവനാട അടികളവൻ്റെ പോസ്റ്റിൽ ഒരു ഗോള്. എടാടാ പെപ്ര, വേണ്ടേ വേണ്ട ഇക്കളി വേണ്ടേ, പരിക്കുന്നതിന് ഞാൻ തിരിച്ചെടുത്തത് ഇതിനല്ല, കൊല്ലാൻ വേണ്ടിയിട്ടാണ് ആൾക്കാരാ. ഇതിൽ ഫൗളാണ്, ഒന്നും നോക്കില്ല ഗൈസ്. ഇതിൽ ഫൗളില്ല, ഓഫ് സൈഡ് ഇല്ല, ഒരു റൂൾസും ഇല്ല. അതാണ് ഈ ഒരു നോ റൂൾസ് ഫിഫയുടെ സംഭവം. ഇവിടെ ചോര പുഴയാണ് ഒഴുകാൻ വേണ്ടി പോകുന്നത്. വാടാ മക്കളെ, നിങ്ങളെല്ലാം ഫൗൾ ചെയ്യേണ്ടത്, ഞാൻ നിങ്ങളെ ഫൗൾ ചെയ്യും. അതാണ് കളി. കൊല്ലോനാ, ബോൾ ഇല്ലാത്തവനെല്ലാം കൊന്നു, അതൊന്നും നമുക്കൊരു വിഷയമല്ല. ബോൾ ഓൻ്റെ കാലിൽ വേണമെന്നൊന്നുമില്ല, എല്ലാവരും കൊല്ലുന്ന ദിവസം അതാണ് നമുക്ക് വേണ്ടത്. ലെറ്റ്സ് ഗോ കൊല്ലി 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 കാല് വരുന്ന എത്തടി ഓൻ്റെ. പെനാൽറ്റി ഒന്നും ഇല്ല ഇതില്, താമ്പിക്കോ. നമ്മൾ ജയിക്കാൻ വേണ്ടി കളിക്കുന്ന കളിയല്ല ഗൈസ്, ഇത് അവരെ കൊല്ലാൻ വേണ്ടി കളിക്കുന്ന കളിയാണ്. കൂടെ ജയിച്ചാലും നമുക്ക് ഓക്കെ. ഓടാ ലൂണ, ഓഫ് സൈഡ് ഒന്നുമില്ല, പോട് പോട് പോട്. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ, പാസ് ദ ബോൾ. പെപ്ര ലൂ, അട പെപ്ര, ലെറ്റ്സ് ഗോ പെപ്ര, ഇറ്റ്സ് പെപ്ര. ഗുഡ് പ്രീസിങ്.
ഇടയിലേക്ക് ഫസ്റ്റ് ഗോൾ, ലെറ്റ്സ് ഗോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഓരോ നമുക്ക് ഫൗളാക്കാൻ കൊല്ലാന്ന് കൈലാശ് ഇങ്ങനെ നമുക്ക് കൊല്ലാം. പിന്നെ അരിഞ്ഞിടുന്നതാണ് കൈസ് ഇന്ന് ഗുർപ്രീത് സിംഗ് സന്ധുല. എപ്പറയല്ല നമ്മളെ സ്കോർ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ സെമി വരെ എത്തിയത്, ചിലപ്പല്ല കൈസ് നമ്മൾ മെയിൻ സ്കോർ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പാണ് നമ്മൾ എന്തായാലും ഫൈനൽ വരെ എത്തിയത്. പെപ്ര പെപ്ര സെക്കൻഡ് ഗോൾ, ഗുർപ്രീത് സിംഗ് സന്ധു, ഇറ്റ്സ് ഓവർ വെൻ വി വാണ്ട് ഇറ്റ് ആൻഡ് നൗ യു ആർ ഓവർ മാൻ, യു ആർ ഓവർ ദ മൂൺ അബൗവ് ദ സ്പേസ് ഗോയിങ് ടു മൂൺ ആൻഡ് സൺ നോട്ട് കം ബാക്ക് ടുഡേ. ഇംഗ്ലീഷ് കഫേ നമ്പർ ഇൻ ഡിസ്ക്രിപ്ഷൻ, ലെറ്റ്സ് ഗോ. പുള്ളി യെസ്, പക്ഷെ അതൊരു ഫൗൾ ആയിരുന്നില്ല. എനിക്ക് കറക്റ്റ് പെർഫെക്റ്റ് ടാക്കിൾസ് ഒന്നും വേണ്ട, എനിക്ക് ഒരേ കാലും മുറിക്കണം, അതാണ് വേണ്ടത്. പുള്ളി കറക്റ്റ് നമുക്ക് ഫൗൾസ് ഇടാൻ പറ്റുന്നില്ല, അടാ പാസ് ഇടല പേടിത്തൊണ്ടന്മാരെ. ഇല്ല ജസ്റ്റ് എനിവരെ കൊല്ലി, എട്ടാം നമ്പർ മറികടന്ന് പോയിരിക്കാം നമ്മളാ. വാ വാ വാ, നമ്മളെ നമ്മളെ ഗുണ്ടകളൊന്നും പണിയെടുക്കുന്നില്ല കേട്ടാ. അതാ വന്ന് വന്ന ലെസ് ഗോ. പക്ഷെ അത് ക്ലീൻ ടാക്കിൾ ആയിരുന്നു, ചങ്ങായിക്ക് ശരിക്കും പണിയെടുക്കാനേ അറിയുള്ളൂ. ഇതായിപ്പോൾ പണിയൊന്നും ചങ്ങായിക്ക് അറിയില്ല. എത്രയോ കൊല്ലി ചോദിച്ചോ, കാലിട ഒരേ കാല് നമുക്ക് മുറിച്ചു കളയണെന്ന്, ഒരുത്തൻ നേരെ ഇടന്ന് പോയത്. നേരത്തെ കൊല്ലു കൊല്ലി, യെസ് ലെറ്റ്സ് ഗോ. ഒന്നുകൂടി ഒന്നുകൂടി കൊല്ലി, ഒരേ കൊല്ലി, അയ്യോ വാട്ട് എ സേവ് സച്ചിൻ, ലെറ്റ്സ് ഗോ. എന്താണ് യാ വാട്ട് എ സേവ്. ക്ലിയർ ദ ബോൾ, ക്ലിയർ, യെസ്. നമ്മൾ ജയിക്കാൻ വേണ്ടി കളിക്കുന്ന ആളല്ല, പക്ഷെ നമ്മൾ ജയിച്ച് നിൽക്കാണ്. ബോൾ അടിക്കാൻ നിൽക്കണ്ട, അവിടെ കാലിലേക്ക് ഇട്ട വയസ്സ്. ഇവരെങ്ങനെയാണ് മാറുന്നത് ഫൗളിന്ന്. പിള്ളേർ കളി പഠിച്ചു വരുന്നുണ്ട് ഗൈസ്, കുറച്ച് ലേറ്റ് ആയി പോയി, ഒരു കളി പഠിച്ചു വരാം, കളി മനസ്സിലാക്കി വരാം. What a save again, Sachin. Oh, പക്ഷേ ആ റീബൗണ്ട് അടിച്ചടാ, റീബൗണ്ട് അടിച്ച്. ആരാണ് ഈ പെട്രാട്ടോസിന് ഒന്ന് ഫൗൾ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള സങ്കടം മാത്രമേ എനിക്കുള്ളൂ. ഹാഫ് ടൈം ആയി ഗൈസ്, സങ്കടമാണ് ശരിക്കും. നമ്മൾ ജയിച്ചിരിക്കണം, പക്ഷെ എനിക്ക് ആരെയും ഒന്ന് പരിക്കാക്കിട്ട് തിരിച്ചയക്കാൻ പറ്റുന്നില്ലല്ലോ. കാലിപ്പ് തീരണില്ല ഗൈസ്. അതാ അതാ അതാണ് വേണ്ടത്, അതാണ് വേണ്ടത്. ആ ലെറ്റ്സ് ഗോ. ഹാഫ് ടൈം ആ പിള്ളേരെ പറഞ്ഞു ഒന്നും കൂടെ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മളെ ലക്ഷ്യം ഉണ്ടാവും. Yes! അയ്യോ കിട്ടില്ല. Yes! ഉള ക്യാപ്റ്റൻ, ക്യാപ്റ്റൻ ലൂണ. ഉള്ളി കൊ, അടാ അങ്ങോട്ടല്ല കാലിട ലൂണ. ഗൈസ് ലൂണ നല്ലവനാണെന്ന് തോന്നുന്നു ഗൈസ്, ഫൗൾ പോലും ചെയ്തില്ല പറഞ്ഞിട്ട്. അതാണ് നമ്മൾ ഡാനിഷ് ഫറൂഖിനെ ചെയ്തട്ടാ, പറയേ വേണല്ലോ കാലങ്ങ് മുറിച്ചിട്ട് കളയാളാ. എന്റെ കാല് വേണം എനിക്ക്, അടാ ഓനെ കിട്ടിയില്ല, പെരേരാടിയസിനെ കിട്ടിയില്ല എനിക്ക്, ഓന്റെ കാല് മുറിക്കണേ ഗൈസ്. അങ്ങനെ കൊണ്ടൊരു ഉപയോഗം ഇല്ല ആ ടീം. ലിഡ്രോന്റെ അതന്നെ അതന്നെ, ഇവർ പെർഫെക്റ്റ് ടാക്കിൾസ് ആണ് ഗൈസ് ചെയ്തത്. എനിക്ക് കാല് മുറുക്കാണ് വേണ്ടത്. ഊണയും ഫൗളാക്കട തിരിച്ച് ഓടാ, നല്ലവനല്ലടാ, വില്ലൻ ടാ, വില്ലൻ ആ റൊമ്പ കട്ടവന്താ. ആഹാ ഓരെ ബ്യൂട്ടിഫുൾ, ബ്യൂട്ടിഫുൾ ദിമിത്രോസ് പെട്രാട്രോസ്. അല്ല പക്ഷെ അത് അപ്പുറത്തെ ടീമിൽ, അല്ല അപ്പുറത്തെ ചങ്ങയുടെ പേരാണ്. ചെയ്താലുള്ള ശിക്ഷ എന്താണെന്നറിയോ, കൊട്ടേഷൻ ഏറ്റെടുക്കണം. ഇനി അത് ഏറ്റെടുത്ത് കൊന്നു ഒരാളാണ് ഓരത്തന്നെ. യെസ് യെസ്, ഓരത്തന്നെയാണ് എനിക്ക് കിട്ടുന്നത്, ഓനെ തന്നെയാണ് എനിക്ക് കിട്ടുന്നത്. അതന്നെ അതന്നെ ഓനെ പുല്ലി. ഷേ കിട്ടില്ല, കിട്ടില്ല പുല്ലി. ഷേ വീണ് കിട്ടിയില്ല, മിസ്സായിപ്പോ. ഇവര് വഴുതി വഴുതി പോകുന്നു കൈസ്, ഇവര് എണ്ണ ദേശിച്ചാന്നൊന്ന് വന്നത്. ബ്യൂട്ടിഫുൾ ഫൗൾ, ആ ഫോളല്ല വഴുതി വഴുതി പോകാണാ. ആറ്റവനെ കൊന്നി, ഇമി ഓനെ കൊന്നു കള്ളു കൈസ്. എടുത്തു വെക്കാൻ പോലും ഉണ്ടാവല്ലോ പാവം ചങ്ങ. ബാംഗ്ലൂരിന്റെ കുപ്പ അണിഞ്ഞാ പിന്നെ ആരാന്നെന്താന്നൊന്നും നമുക്കില്ല, എല്ലാത്തിനും കൊല്ലലെന്നെ. അയ്യോ അയ്യോ, ഒരു അയ്യോ ഇല്ല, ഞാനത് അഭിനയിച്ചാണ്. ഈസി ഈസി ആസ് യു ലൈക്ക്.
രണ്ട് മിനിറ്റ് ഇഞ്ചുറി ടൈം ഉണ്ട്, രണ്ടാളെ കാലം കൂടെ പൊറിക്കാൻ പറ്റി, അത്ര സന്തോഷം. ഏറ്റവും മോനെ ലൂടെ എല്ലാം ഫുൾ ആത്മാർത്ഥത, അതിപ്പോ എന്തിനാണെങ്കിലും. That's it guys, നമ്മൾ അങ്ങനെ കളി അവസാനിച്ചിരിക്കുകയാണ്. ബാംഗ്ലൂര് നമ്മൾ 2-1 തോപ്പിച്ച്. അത് മാത്രമല്ല, ഓരോ 150 ആൾക്കാർ നമ്മൾ 150 പ്രാവശ്യം ഫൗൾ ചെയ്തിട്ടുണ്ട്. അത് ഫ്രസ്ട്രേഷൻ ഒരു പ്ലേസ് ഒരു പരിഹാരം കിട്ടും. എന്നാലും വിഷമം തീരുന്നില്ല ഗൈസ്, അവർ വിഷമം പോകുന്നില്ല. മുടിയല തലവേറ, മുടിയല പോട്ടെ, ഇനി അടുത്ത സീറ്റുകൾ നോക്കാം. അടുത്ത സീറ്റ് ആരാലുണ്ട്? വിൽ കം ബാക്ക് ഗൈസ്. ലൗഡ് ലൗഡ് ലോയൽ.